തൊണ്ണൂറ്. നിന്റെ പ്രായമല്ല ഞാൻ ചോദിച്ചത്, ഓടിയ കാശ് തന്നെയാണോ ഞാൻ പറഞ്ഞത്? ഞാനിപ്പോ ഈ കാശ് തരില്ലെന്ന് വിചാരിക്ക. നീ എന്നെ എന്ത് ചെയ്യും? എടാ നീ എന്നെ മൂക്കി കയറ്റോ. ചാവട്ടുരുക്കണ്ടല്ല, പാറ്റിക്കിന് കൊടുക്കും. കളിച്ച് കളിച്ച് ബെങ്കിടങ്ങി തങ്കച്ചന്റെ മകനോടാ കളി. തങ്കച്ചേട്ടന്റെ മോന തൊണ്ണൂറ് രൂപക്ക് വേണ്ടി തങ്കച്ചേട്ടന്റെ മോനായിട്ട് തലവിട്ട് നിറഞ്ഞ തങ്കച്ചേട്ടൻ എന്ത് വിചാരിക്കും? ഇതാ നൂറ് രൂപയുണ്ട്. അച്ഛനെ അറിയല്ലേ? താനല്ലേ പറഞ്ഞ അച്ഛനെ അറിയുന്നു. ഇനിയിപ്പോ അവന്റെ അച്ഛനെ അറിയണോ? താനല്ലോ നേരത്തെ അച്ഛനെ അറിയുന്നു പറഞ്ഞ. കത്തി കാണിച്ചോണ്ട് അച്ഛനെ നിന്ന് അറിയുന്നു പറഞ്ഞ് ജീവിതത്തിൽ ആക്കുണ്ടാവില്ലേ? മുല്ലയപ്പത്തെറിച്ച ബന്ധമുള്ളെങ്കിലും അക്കായെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അക്കാവ് വിട്ട് എങ്ങുമേ പോവില്ലേ. പറഞ്ഞാ കേക്കുന്നൊരു ചെമ്മരിയാടിനെ പോലെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. നിക്ക, സ്വന്തം കാലി ജീവിച്ചു കാണിക്കാന്ന് വെല്ലുവിളിച്ച് ഒരിക്കൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ. ഗതിമുട്ടുമ്പോ കയറി നടക്കാൻ ഇത് സത്രമൊന്നുമല്ല. ഇറങ്ങാൻ ഇതിപ്പോ ഒരുപാട് തവണയായി. സരോജം, പുറത്താക്കി ഗേറ്റ് അടയ്ക്ക്. എന്നെ പുറത്താക്കൊന്നും വേണ്ട. ഇവിടുത്തെ ഗേറ്റ് അടച്ചാലും എന്റെ മുമ്പിൽ വേറെ പല ഗേറ്റുകളും അടക്കം തുറക്കും. നമുക്ക് കുറച്ച് വേണ്ടി കാണാട്ടാ. അലിയ എന്നോട് ക്ഷമിക്കണോ? അലിയ അലിയന്റെ പാദാരവിന്ദങ്ങളിൽ ഞാൻ തൊട്ട് നമസ്കരിച്ചോട്ടെ. എനിക്കിപ്പോഴാ മനസ്സിലായത് അലിയൻ എന്തുകൊണ്ടാ എന്റെ പെങ്ങളെ ഉപേക്ഷിച്ചതെന്ന്. അലിയൻ ദൈവമാണ്. അലിയാ ദൈവം താനെപ്പോഴാടോ വൈദി സന്യാസിയായത്? കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്നപ്പോ ഞാനങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ആയിപ്പോയതാണ്. ഈ സന്യാസം ഒന്നും നമുക്ക് തന്നെ പണിയില്ല. അലിയ പെണ്ണും കെട്ടി രണ്ട് പിള്ളേരൊക്കെ ആയിട്ട് വൈകുന്നേരൊക്കെ പോകുമ്പോ രണ്ട് പെഗും വിട്ടിരിക്കണ അതിന്റെ രസം എന്നൊക്കെ ആൾക്കാർ പറയുന്നു. എനിക്ക് അതിലൊന്നൊരു വിശ്വാസമില്ല. ഇത് ഞാൻ തന്നെ. ആട്ടെ, എന്താ തന്റെ ഉദ്ദേശം? എനിക്ക് വേണമെങ്കിൽ പെങ്ങളുടെ കൂടെ ജീവിക്കുക, പക്ഷെ എനിക്കൊരു വാശി, ഇനിയുള്ള കാലം സ്നേഹസമ്പന്നനായ അലിയന്റെ കൂടെ ജീവിക്കണമെന്ന്. അയ്യോ വെറുതെ വേണ്ട. അലിയൻ പറയുന്നത് കേട്ട് അച്ചടക്കമുള്ള ഊർജസ്വലനായ ഒരു ഗുമസ്തനായിട്ട്, അല്ലെങ്കിൽ വേണ്ട ഒരു ഡ്രൈവറായിട്ട്. മുമ്പ് ഒരിക്കൽ ഇവിടെ നിന്നതിന്റെ സാർ അനുഭവിച്ചതാ. ഗഴി കെട്ടിട്ട് വന്നല്ലോ, നിന്നോട്ടെ. നിക്കുന്നതൊക്കെ കൊള്ളാം, എന്റെ സ്വഭാവവും ശീലങ്ങളും ഒക്കെ അറിയാവല്ലോ. അലയൻ വരക്കണ വരയെന്ന് ഒരു ഇഞ്ച് ഞാൻ മാറൂല. എനിക്ക് അതുകൊണ്ട് ഭൂമി കുലുക്കം ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ സരോജത്തെ വിട്ട് എങ്ങും പോവില്ല. എനിക്ക് വിശ്വാസമില്ല. എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഒരു കത്തെങ്കിലും അയക്കില്ലായിരുന്നു. നീ എന്തും മണ്ടത്തൊരു പറയണ. കത്തൊക്കെ എന്നറി ഉണ്ടായത്? ഈ കത്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പും മനുഷ്യർ പ്രേമിച്ചിരുന്നില്ലേ? യു ഗോട്ട് മീ? ആഹാ, ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോ? യെസ് ഐ വിൽ ഡു. എനിക്കത് പഠിക്കേണ്ടി വന്നു. ടു ഐസ്ക്രീം ഗിവൻ ഗിവ്സ് ഗിവ്. ഓക്കെ, ഒരു ഇന്റർവ്യൂവിന് ശേഷം നമ്മുടെ പ്രണയം വീണ്ടും തുടങ്ങിയല്ലേ. നിന്റെ പിണക്കൊക്കെ ഒരു ഐസ്ക്രീം പോലെ ആയാലും ഞാൻ ഇല്ലാതാവട്ടെ. എന്തോ ദസ് റുപ്യ ദസ് എന്ന് വെച്ചാ പത്തുന്നല്ല അർത്ഥം. എന്റെ അമ്മേ, അങ്ങനെ അർത്ഥമുണ്ടോ? ഒരു ഐസ്ക്രീം. ഗോപൻ ഗോപൻ, സമാധാനമായിട്ടൊന്ന് പ്രേമിക്കാനും സമ്മതിക്കില്ല. നമ്മൾ കണ്ടോ? ഇതെന്താണ് ഇവിടെ? പച്ചക്കറി വാങ്ങാൻ. പച്ചക്കറി മേടിക്കാൻ ഇവിടെയാ? അല്ല, ഐസ്ക്രീം. വായിക്കോളാ. ഇതാരാ അച്ഛനാ? പക്ഷെ ഇയാളെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. എന്നെ കണ്ടുപരിചയമുണ്ടോ? സാധ്യമില്ല. എന്താ താൻ ഇരിക്കുമ്പോ ഇത് പത്ര മനുഷ്യനെ പരിചയപ്പെട്ടിട്ടോ? അതില്ല, പക്ഷെ ഞാൻ എവിടെയോ കണ്ടത്. എന്താ ഇയാളുടെ പേര്? ഐസ്. ഐസ ഐസക്ക് ഐസ് പോട്ട് പറഞ്ഞ സ്നോസപ്പൻ മകൻ ഐസക്. ഇയാള് വീട്ടിലേക്കല്ലേ കേറ്? വേണ്ട ഗോപ. കേറ്. ഐസ്ക്രീം ഒക്കെ തന്നെ പീഡിപ്പിക്കുന്ന കാല. വേഗം കഴിക്കോ. ഇതെന്താ സാറേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വണ്ടിയും കൊണ്ട് വന്നവൻ പെണ്ണും കൊണ്ട് പോയി. തൽക്കാലം അത്ര മനസ്സിലാക്കുക. ഇവിടെ അടുത്ത് അമ്പലക്കുളം ഉണ്ടോ? എന്തിനാ? ഒന്ന് സർവീസ് ചെയ്യാനാ. പൗഡർ ഇത്ര കൂടുതലേക്കാം. ഇരുട്ടത്തവൾ കാണാണ്ടിരിക്കണ്ട.
ഇതെങ്ങോട്ടാ ഈ പാതിരാത്രിയിൽ കുളിച്ചൊരുങ്ങി പൊട്ടൊക്കെ തൊട്ട് ഉറങ്ങാൻ പോകണു. ഉറങ്ങാൻ പോകണു. ചെറുപ്പം മുതൽ എന്റെ ശീലോ ഉറങ്ങാൻ കിടക്കുമ്പോ മേക്കപ്പ് ഇട്ട് കിടക്കുന്നത്. എന്തിന്? ഈ ഉറക്കത്തേക്ക് ഇടുന്നു എന്തോരം മനുഷ്യന്മാരാണെന്ന് ചത്തു പോണത്. ഞാനും അങ്ങനെ ചത്തു പോയാല് എന്നെ കുളിപ്പിക്കാണ്ടും മേക്കപ്പ് ചെയ്യാണ്ടും പട്ടണത്തിലേക്ക് എടുക്കാല്ല. നാട്ടുകാർക്കും സൗകര്യമല്ല. സൗകര്യം അങ്ങനെയാണെങ്കിൽ കുറച്ച് അരിയും പൂവും വായിലും ഇട്ടോ, പൂജാരിക്കും സൗകര്യമാവുമല്ലോ. ഞാനേ പൂജാരിനെ വിളിച്ചിട്ടുണ്ട്. സരോജും മാഡം ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിരിക്കുക ജാമ്യം എടുക്കാൻ. ഈ രാത്രിയിലോ? ആ സ്ത്രീകളുടെ കേസാണെങ്കിൽ ഏത് രാത്രിയാണെങ്കിലും മാഡം പോയിരിക്കും. ശരിയെന്നാ. അല്ല എന്തെങ്കിലും പറയണോ? ഞാൻ പിന്നെ കണ്ടോളാം. ആ ശരി. പുറത്തിറങ്ങിയോ? അപ്പൊ അനുസരണ ഉണ്ട് കൊള്ളി. ഇതെന്താണെന്നറിയോ? ശർക്കര പെട്ടിയും കിഴങ്ങോർത്തതും ഉണ്ടമ്പൊരിയും തിന്നു. ഇനി വേറൊരു സാധനം കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഴുത്തൊന്നും നീട്ടിയ കെട്ടിക്കോളൂ. കെട്ടിക്കോളന്നേ. അപ്പൊ ഇതായിരുന്നു കോളനിയിലെ കള്ളൻ. സത്യമായിട്ട് ഞാൻ കള്ളനല്ല, സത്യസന്ധനും ആത്മാർത്ഥനും സ്നേഹനുമായൊരു പാവം. എന്ന് തുടങ്ങി ഈ മതില് ചാട്ടം? കുറച്ചു നാളായി, പക്ഷെ ഞങ്ങളെ കുട്ടി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. അതിന് ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. ആ താലിങ് തന്നെ. എന്തിനും? അല്ല, പണത്തിനൊക്കെ എപ്പോഴും ആവശ്യം വരാന്ന് പറയാൻ പറ്റില്ലല്ലോ. സമയാവുമ്പോ ഞാൻ തിരിച്ചു തരാം കേട്ടോ. അത് അത് ഗോൾഡ് ഗോൾഡാ മുക്കൊണ്ടോണെന്ന്. അത് ശരി. അപ്പൊ പാവത്തിനെ പറ്റിക്കാനും കൂടി വരുന്നല്ലോ. ഒരിക്കലും അവളോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ, താല് കെട്ടുകയാണെങ്കിൽ അത് മുക്കുമണ്ടായിരിക്കും. കാരണം മുക്കുമണ്ട കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്ന് മരിച്ചൊരു അച്ഛന്റെ മകനാണ് ഞാൻ. മുക്കുമണ്ടക്ക് അച്ഛന് തുല്യ. ചുരുക്കി പറഞ്ഞ വൈദ്യനാഥൻ ഒരു ഡിഫറെന്റ് മാൻ ആണ്. അപ്പൊ എങ്ങനെ? എന്ത്? പുറത്താരും പറയില്ല. പറഞ്ഞ? അയ്യോ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. തെങ്ങി കയറാൻ പറഞ്ഞ? അപ്പൊ കയറും. ഇറങ്ങാൻ പറഞ്ഞ? ഇറങ്ങും. എന്നാ വൈദ്യനാഥൻ ചെയ്യല്ലെ. ഇതോട് കൊണ്ടുവയ്ക്കും. എന്താ സാർ? എനിക്കൊരു കാര്യം പറയാനുണ്ടായി. എന്ത് കാര്യം? സാർ, മെറ്റ്ലൈഫിന്റെ ഒരു പോളിസി എടുക്കണം. താല്പര്യമില്ല സാർ. അത് പറഞ്ഞല്ലോ, താല്പര്യമില്ലെന്ന്. ഹലോ, ഞാൻ പോട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ വന്നത് മുക്കുമണ്ഡത്തിനെ കാണാനല്ലേ. എന്തിന്? നമുക്ക് താലിയിട്ടുണ്ടേ. ഞാനത് ഉപേക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? സ്നേഹിച്ച പെണ്ണിനെ പെരുവഴിയിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ താക്കോലി എങ്ങോട്ടാണ്? അതെന്തിനാണെന്ന് ചോദിച്ചാ ഞാനതങ്ങ് വിലക്ക് മേടിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിനു മുമ്പ് വീടൊന്ന് കാണണമല്ലോ. അതിന് സാറൊന്നും വിൽക്കുന്നില്ലല്ലോ. അത് വൈദ്യൻ തീരുമാനിച്ചാ മതിയോ? എന്നാ സാറിനോട് ചോദിച്ചാ പോരെ? പോരാ. ഓ ഈശ്വര, ഇത് വലിയ കുരിശായിരുന്നു. ഞാൻ തരില്ല. തരുന്നേ. തന്ന കൊലപാതകം നടക്കും. തന്നില്ലെങ്കിലും കൊലപാതകം നടക്കും. എടി, ഗർഭിണികൾ പൊതുവെ പച്ചമാങ്ങയല്ലേ കഴിക്കാറുള്ളൂ? ഇത് വെച്ചാ പെട്ടെന്ന് ആളെ തിരിച്ചറിയാതിരിക്കാൻ സഹായിക്കും. കഴിഞ്ഞ തവണ നീ എന്നെ പഞ്ചാര വർത്താനത്തിൽ വീഴ്ത്തി. ഇനി നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാ ഞാൻ ശരിക്കൊന്ന് പെരുമാറുന്നുണ്ട്. എന്നിട്ടും നിനക്ക് തരാൻ ഉദ്ദേശമില്ലെങ്കിൽ നിനക്ക് ഞാൻ വയറ് നിറച്ചു തരും. ഇപ്പൊ നിനക്ക് മനസ്സിലായടാ, വയറ് നിറയ്ക്കാൻ നിനക്ക് എന്റെ ഭാര്യ മാത്രമേ കിട്ടുള്ളൂ. എന്താടാ എന്താ ഇവിടെ പ്രശ്നം? ഇവൻ എന്റെ ഭാര്യ അസഭ്യം പറഞ്ഞു സാർ. ആണോടാ? ഇല്ല സാർ. എല്ലാം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ ആക്ഷൻ എടുക്കാം. വേണോ? പരാതി ഒന്നുമില്ല സാർ, ഇതുപോലെ വയറ് നിറച്ചും കൊടുത്താൽ മതി. എന്നാ പിന്നെ നിങ്ങൾ വെക്കൂ, ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. അന്നേ ഡോക്ടർ പറഞ്ഞതാ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന്. അങ്ങോട്ട് നടക്കടി.
വികലാംഗനായിട്ടും നിനക്ക് നാല് ഭാര്യമാരും നാല് മക്കളൊക്കെ ഉണ്ടല്ലേ. നീ വികലാംഗനായതുകൊണ്ടും അവർക്ക് പരാതിയൊന്നും ഇല്ലാത്തതുകൊണ്ടും നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുക. ഇനി മേലാൽ ഈ ഏരിയ കണ്ടുപോരു കേട്ടോ. വിട്ടോ വിട്ടോ കേറും. കുറെ എണ്ണം വയറും പിറപ്പിച്ചിറങ്ങി മനുഷ്യന് പണിയുണ്ടാക്കാൻ. അവിടെ നീ തന്നെ ആണെങ്കിൽ നിന്നെ കൊന്നു കളയും പന്നി. പുതിയ ജോലി കിട്ടി ചേട്ടാ. ഒരു മാസം കൂടി സമയം തന്നെ. നീ ഒന്നും മിണ്ടരുത്. മലയാളത്തിന്റെ കാശല്ല പന്നി. നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലടാ. നീ ആരെ റിപ്പറോ? ഒരു വികലാംഗൻ മറ്റൊരു വികലാംഗന്റെ കുത്തിനേറെ പിടിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ റിപ്പറും റിപ്പറൊന്നും അല്ല. ഇവനെനിക്ക് കാശ് തരാനുള്ളതാ. അവന്റെ ഒരു കാശ് കുറച്ചു മുമ്പും കൂടെ ഞാൻ നിന്നോട് പറഞ്ഞതുള്ളൂ. ശരീരം കേടാക്കണെങ്കിൽ സ്ഥലം വിട്ട് പോടാ. നിന്നെ കാണിച്ചു തരടാ പന്നി. ആരാവൻ? എനിക്കറിയില്ല സാർ. തലയ്ക്ക് സുഖമില്ലാത്ത ഏതോ ഒരു പ്രാന്തന. മോന് സുഖമല്ലേ? സാറ് സുഖമല്ലേ? സുഖമായിട്ടിരിക്കും. ഭാര്യ മക്കളും എല്ലാരും സുഖമായിട്ട്. സാർ ഇത് മക്കൾക്ക് കൊടുക്കണം. ഈ വികലാംഗം മാമന്റെ പ്രസന്റ് അത് പറയണം സാർ. പറയാം പറയാം. പോട്ടെ സാർ. എന്തൊരു സ്നേഹമുള്ളൊരു പയ്യൻ. ഇതാണ് ദൈവം എല്ലാവർക്കും എല്ലാം തികച്ചു കൊടുക്കില്ല എന്ന് പറയുന്നത്. എന്തു പറ്റി സാറേ? പെട്ടെന്ന് കമ്മീഷണറാ നോർത്തുപോയി. പോം പോം. അതെ മോചായ മോനെ, ഈ പ്രോഗ്രാം നല്ല കഴിഞ്ഞതാട്ടോ. എന്തെങ്കിലും പോസ്റ്റ് അടിച്ച് തീർക്കണം. കാശ് മേടിക്കാനുള്ളതാണേ. ഇവറ്റകൾ ഇതുവരെ പോസ്റ്റ് എടുക്കുന്ന ജോലി നിർത്തിയില്ലേ? കൺട്രി ഫെലോസ്. എന്തോ ഏയ്, ഞാൻ വെറുതെ പറഞ്ഞു. നല്ല ആത്മാർത്ഥമുള്ള കരിമാടിക്കുട്ട. നിന്റെ അച്ഛൻ ചച്ചോ ഇതാരൊക്കെയാണ്? കോവമൊയിലാലിയ. ഫെവിക്കോള് പോലെ എപ്പോഴും കൂടെ തന്നെ ഉണ്ടല്ലേ. അതല്ലേലും സ്നേഹമുള്ളവരാകുമ്പോ അങ്ങനെ തന്നെയല്ലേ വേണ്ടേ? അതെ. ഇവന് കൊടുത്ത കാർഡ് ഞങ്ങള് കണ്ടു. കാലക്കിട്ടുണ്ട്. താങ്ക്സിലൊന്നും ഒതുക്കണ്ട. നല്ലൊരു ചെലവ് ചെയ്താൽ മതി. അത് മതി. ഇനിയും ചെലവിന്റെ കാര്യം പറഞ്ഞാലോ. മുട്ട് പോലെ തല്ലോടിക്കുന്ന ഗോപാ, നമുക്കേ സ്വാമിനാഥന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യണ്ടേ? നമുക്കാ ഒറ്റയ്ക്ക് അങ്ങനെ ക്ലോസ് ചെയ്താൽ മതി. അന്ന് വെട്ടി വെച്ചിട്ട് പോയതല്ലേ. ഞാൻ ചില സൂത്രങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദൈവമേ, അത് പാളി പോണേ. ഗോപാന്ന് സരോജം. ഇവിടെ വെച്ച് വേണ്ട, ആരെങ്കിലും കാണും. അയ്യോ, അതിനല്ല. നീ ആ കണ്ണം കടുത്തിട്ട് കൈ നീട്ടിയേ. ശരി, കണ്ണടച്ചു കൈ നീട്ടി. എന്നാ നീ ചോദിച്ച സാധനം? ഹായ്, മൊബൈൽ ഫോൺ. ഇത് ഹാൻഡ്സ് ഫ്രീ കിട്ടിയില്ലേ? പിന്നെ അതൊക്കെ കിട്ടി. ഇതല്ലാൻസ് കടക്കാരെ ഫ്രീ ആയിട്ട് വന്നതാണ്. എന്റെ പോക്കറ്റും ഫ്രീ ആയി. നമ്മുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. അത് നമ്മൾ തീരുമാനിച്ചു ഉറപ്പിച്ചതല്ലേ സരോജം. ഗോപാ, ഞാനൊരു സർപ്രൈസ് കാണിച്ചേട്ടെ. എന്താ? അങ്ങോട്ട് നോക്കി. വൈദ്യൻ മര്യാദയ്ക്ക് ആഹാരം ഒന്നും കഴിക്കാറില്ലേ? ആകെ ക്ഷീണിച്ചു പോയി. എന്റെ കൈ കിട്ടട്ടെ, ശരിയാക്കി തരാ ഞാൻ. ഓഹോ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനൊരു ചുറ്റിക്കളി ഉണ്ടായിരുന്നോ? അത് ശരി, ഇത്രയും നാളെ നമ്മുടെ മുമ്പിൽ കീരിയും പാമ്പും അഭിനയിക്കായിരുന്നല്ലേ. വാ, എന്താ പറയണം നോക്കാം. വേണ്ട ഗോപാ, താ മാറോ. ഇതൊക്കെ ഒരു രസമല്ലേ. കാറിന്റെ സൈഡിൽ നിന്ന് നീല ഷർട്ടിട്ട് പഞ്ചാര അടിക്കുന്നവനാ. മനസ്സിലായോ? തല തല്ലി പൊളിക്കണം. എന്റെ അല്ലട അവന്റെ. ഓ, ഇനി അവൻ ആരും പറ്റിക്കരുത്. ചെല്ല് സരോജം. വല്ലപ്പോഴും എന്റെ പിറന്നാളിനെ എന്റെ ഡാഡി സ്വിറ്റ്സർലൻഡിൽ നിന്ന് അയച്ചിരുന്ന സ്വിസ് ബോക്സുകളായിരുന്നു. എനിക്കെന്നും അശ്വസം. ഈ പന്നി കാരണം ഞാൻ തല്ലുകൊണ്ടത്തിന് കൈയും കണക്കൂല. ഇങ്ങനെ വിഷമിക്കല്ലേ വൈദ്യന്നാ. ഇനി ഞാനില്ലേ സ്വീറ്റ്സ് ഒക്കെ തിന്നു തീർക്കാൻ. നിന്നെയും സ്വന്തമാക്കി. എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഗ്രാമത്തിലേക്ക് കുതിക്കണം. അതെവിടെയാ? സ്വിറ്റ്സർലൻഡ്. ഇതിന്റെ കവം എങ്ങനെയാ? എനിക്കറിയില്ല. കണ്ടിട്ട് സരോജത്തിന് ആങ്ങളയെന്ന് തോന്നണേ.
എന്റെ മുതലാളി നീ എന്തെങ്കിലും കഴിച്ചിട്ടോ എന്താടാ എന്നെ ഒന്നും ചെയ്യില്ല സാറേ എന്നെ പഠിച്ചിട്ട് അവർ രക്ഷപ്പെട്ട് കളഞ്ഞടാ എന്താ സാർ ബുക്കും പേപ്പറും ഉണ്ടോ ബുക്കില്ല പേപ്പർ ഉണ്ട് സാർ വായിച്ചിട്ട് തരണേ ഇതല്ല വണ്ടിയുടെ ബുക്കും പേപ്പറും അണ്ണക്ക് അതല്ല എടുത്തോണ്ട് സാറിന് എടുത്തേക്കല്ലേ കൊണ്ടു വാടോ ആ ഇത് നമ്മുടെ സാറല്ലേ അതെ ഞങ്ങൾ പഴയ ഫ്രണ്ട്സാ ദൈവം അന്ന് ഏത് കാലായിരുന്നു ഞണ്ട് ഇത് തന്നെ ആയിരിക്കും അയ്യോ കാലുവയ്യേ സാർ നമസ്കാരം ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഈ വണ്ടി കണ്ടാ പറയണോന്ന് ആണോ അത് ശരി എന്നിട്ട് അയാൾ വളരെ റഫായിട്ടാണല്ലോ സാർ എന്റെ അടുത്ത് പെരുമാറിയത് അയാളോ നമുക്ക് അയാൾ അങ്ങ് സസ്പെൻഡ് ചെയ്താലോ എങ്ങനെ ഏയ് വേണ്ട സാർ പാവം വൈറ്റ് പേപ്പറിന് വേണ്ടിട്ട് എങ്ങനെയാണ് ജീവിച്ച് പോട്ടെ സാർ പിന്നെ എന്തൊക്കെ സാർ വിശേഷങ്ങൾ നീ ഇന്ന് തനിച്ചോളോ മറ്റേ അന്തനോടെ ഏതന്തേ അന്തൻ അവൻ പെട്ടെന്ന് മരിച്ചു പോയി സാർ ഒരു ദിവസം സിനിമ കഴിഞ്ഞ് വരുന്ന വഴി ഒരു പൊട്ടക്കെട്ടിൽ വിടവ് മരിച്ചു പോയി സാർ അത് പോട്ടെ അന്ന് കണ്ടപ്പോ ചോദിക്കാൻ പറഞ്ഞു നിന്റെ കാലിനെന്ത് പറ്റിയെന്ന് പറഞ്ഞ കാലിന് അന്നത്തെ തിരക്കിന് ഞാനും പറയാൻ വിട്ടുപോയി അമ്മ പോളി എടുക്കാൻ മറന്നു പോയതാണ് സാർ അമ്മ പോളി എടുക്കാൻ പറഞ്ഞ നിന്റെ കാലിന് എങ്ങനെ അടുത്ത് വരുന്നത് അമ്മ എന്റെ കാലിനാണ് സാർ പോളി എടുക്കാൻ മറന്നു പോയത് പാവം അമ്മയല്ലേ സാർ ഇപ്പൊ എവിടെയാണോ എന്തോ നീ വിഷമിക്കണ്ട ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയ ഡോക്ടർ എന്റെ കയ്യിലുണ്ട് നമുക്ക് അയാളൊന്ന് കണ്ടാലോ പിന്നെന്താ നമുക്ക് അദ്ദേഹത്തെ സൗകര്യം പോലെ പിന്നീട് ഒരിക്കൽ പരിചയപ്പെടാമല്ലേ സാർ പോട്ടെ സാർ എന്തിനാ പിന്നീടാക്കുന്നത് ഇപ്പൊ തന്നെ കാണാലോ ഇറങ്ങി വാടോ ഡോക്ടറെ ഇത് ഡോക്ടറൊന്നുമില്ല സാറിന് വെറുതെ പറ്റിക്കാട്ടോ ഇവനല്ലോട് എനിക്ക് കാശ് തരാനുള്ള പാർട്ടി സാർ എന്നോട് ക്ഷമിക്കണം സാർ എത്രയും പെട്ടെന്ന് ഞാൻ കാശ് തിരിച്ചു കൊടുത്തോളാം കൈക്കുലി പണിക്ക് തരാം സാറിന്റെ പിറക്കാതെ പോയി അച്ഛനെ പോലെയാണ് അല്ലേ കൊറേ നാളായി നീ എന്നെ പറ്റിക്കാൻ തുടങ്ങിട്ട് കാശും തരുന്ന ഇപ്പൊ കളിയാക്കാനും തുടങ്ങി ഇവനങ്ങനെ വെറുതെ പെടരുത് സാറേ ഇന്നത്തോടെ നിന്റെ കംപ്ലീറ്റ് തരികണേ നിർത്തിക്കണം മനസ്സിലായല്ലോ ഈയുടെ കാശ് കൊടുക്കും ഒരു രണ്ടു വർഷം പോലും ചോദിച്ചിട്ട് സമയം തന്നില്ല അതുകൊണ്ട് ഒരു 10 ദിവസം എന്ത് പറയുന്നത് സാർ പറഞ്ഞ കുഴപ്പമില്ല ഞാൻ ഓക്കെ എന്താ സാറിന് വിശ്വാസമില്ലേ സാർ ഉറപ്പ് പറഞ്ഞ ഉറപ്പാ ഞാൻ തന്നില്ലെങ്കിൽ സാർ തരും ഇല്ലേ സാർ 10 ദിവസത്തിനകം ഈയുടെ കാശ് നീ കൊടുത്തില്ലെങ്കിൽ പിന്നെ നിനക്ക് കല്യാണം കഴിക്കാൻ പോലും പറ്റിയല്ല അതെന്താ സാർ ഇതിനകത്ത് നമുക്കുള്ളൊന്നും ഇല്ലല്ലോ ഇവനൊക്കെ തൂക്കി അകത്തിട് മാറിപ്പോയല്ലോ സാഹചര്യങ്ങൾ മാറുമ്പോൾ വേഷഭൂഷാദികളും മാറണമല്ലോ ഇനി ഈ കാണുന്നതെല്ലാം എനിക്കുള്ളതാണ് സോറി നമുക്കുള്ളതാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഏതായാലും നന്നായിട്ടുണ്ട് അഴുകേരാമളില് മമ്മൂട്ടിയെ പോലെ തന്നെ അതെ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് വേണേ വന്ന് കഴിക്കാം ആമിസ സോമു ജ്യൂസ് റെഡിയാണോ ജ്യൂസ് അല്ലേ ഇപ്പൊ ഒന്ന് കുടിച്ച് അത് ഗ്രേപ്പ് ജ്യൂസ് അല്ലേ ഐ വാണ്ട് ആപ്പിൾ ജ്യൂസ് എനിക്ക് 1000 കയ്യൊന്നുമില്ല മട്ടൻ വാങ്ങി ഉണ്ടാക്കാൻ പറഞ്ഞു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേണേ വന്ന് കഴിച്ചോ ഇന്നിവിടെ മട്ടൻ കറിയാ എന്താ സംശയം ഇനി മുതൽ ഇവിടെ മട്ടനും ചിക്കനും ഒഴുകി നടക്കും അയ്യോ മട്ടൻ കറി കഴിച്ചിട്ട് കൊറേ നാളായി എന്നാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഞാൻ ഈ കവർ കൊണ്ടുവച്ചിട്ട് ഇപ്പൊ എന്താ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുറച്ച് ബഹുമാനത്തോടു കൂടി ഇവനോട് സംസാരിക്കാൻ എടോ പോടോ എന്ന് വിളിക്കുന്നതിന് പകരം നിർബന്ധമായി സാറെന്ന പദം പ്രയോഗിച്ചിരിക്കണം അണ്ടർസ്റ്റാൻഡ് എല്ലാം സാറ് പറഞ്ഞ പോലെ പിന്നെ ഒരു കാര്യം എനിക്കും പറയാനുണ്ട് പറയൂ തൊഴിലാളികൾക്ക് ചെവി കൊടുക്കുന്ന ഒരു നീതിമാനായ മുതലാളിയായിരിക്കും ഞാൻ എന്നെങ്ങാനും ഭരിക്കാൻ വന്ന അടിച്ചു നിന്റെ ചെവിക്കല്ല് ഞാൻ തെറിപ്പിക്കും ചെവിത്താൻ്റെ ഒരു പൈപ്പും കൈയും മേലാലി വേഷത്തിലൂടെ കണ്ടുപോരുത് നന്നായാ നിനക്ക് നന്ന് മനസ്സിലായോ കഴിക്കാൻ ഞാൻ റെഡി നിങ്ങൾ രണ്ടുപേരും വൈദ്യനാഥനോട് പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു ഈ കസ്തൂരി നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്റെ പെങ്ങളല്ലേ നേരെ പെങ്ങളാണോ അല്ല കുറച്ച് വളരെക്കേണ്ട് എന്താ ചോദിക്കാൻ അല്ല വൈദ്യനാഥന്റെ അത്ര കളർ ഇല്ല കസ്തൂരിക്ക് അതുകൊണ്ട് ചോദിച്ചു അരവിന്ദ് ഏട്ടാന്ന് വിളിച്ച നാവുകൊണ്ട് നമസ്കാരം എല്ലാവരും ഉണ്ടല്ലോ വെൽക്കം വെൽക്കം ഇരിക്കൂ ഇവിടെ ചിക്കൻ ബിരിയാണി ആയിരിക്കോ ഫ്രൈഡ് റൈസ് ആയിരിക്കും നീ പറ ചക്കപ്പുഴുക്കായിരിക്കും നേരെ ബാക്കിൽ പോട്ടെ പോട്ടെ പോട്ടെ
Hi, babe. Hello. How are you? Gopika. Yandar, I didn't sound very bothered with that again. Where can I do in the Marno Venda? It ended for you. Party, party, Nikita. Why the Nathan? Why the Nathan? Yendo? അവരോടൊന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പറയൂ ചെല്ലേ.